You are welcome to NOUFA'S kitchen, the art of cooking. Kudal videos nai NOUFA'S kitchen subscribe cheyuga kude a bell icon onnu click cheyane engil nan pudhiya videos upload cheyunnadinde notification ningalku labikkunnadane. Hi friends, endundu vishesham appo innu na kaanikkunnathu oru kalyanathale special allengil oru friday special aanu. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മോരുകാച്ചിയത് ഇതൊരു ക്രീമി ടെക്സ്ചർ ആണ് പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അതുപോലെ സിമ്പിൾ ആണ് തയ്യാറാക്കാനും അപ്പോൾ പറ്റുന്നവരെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്ന ശരി നമുക്ക് റെസിപ്പി നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താച്ചെങ്കിൽ വെള്ളം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക ചെയ്യാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പറയണ്ടേ ഇപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഓവറാവരുത് കേട്ടോ മഞ്ഞൾപ്പൊടി ഓവറായാലേ ഒരു കുത്തിനെ ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് വല്ലാതെ ആസ്വദിച്ച് കഴിക്കാൻ കഴിയൂല പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമുക്ക് ആവശ്യം പുളിയാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല എത്രയാണെന്നുള്ളത് ഇത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നന്നായിട്ട് എടുക്കുക പുളിയൊക്കെ എടുക്കുമ്പോൾ ഇത്ര എടുത്താൽ മതി കേട്ടോ ഓവറാക്കരുത് ഓവറായാലേ നമുക്ക് കഴിക്കാൻ കഴിയൂല ഇതിൽ ഇൻഗ്രീഡിയൻസ് എപ്പോഴും ശ്രദ്ധിക്കുക എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇത് നന്നായിട്ട് കുറുകി വരാൻ നമ്മൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമായത് കുറച്ച് നാളികേരം ഒരു 6 ടേബിൾ സ്പൂൺ നാളികേരം എടുത്ത് അതിലേക്ക് ഒരു 4 ചെറുള്ളിയും 3 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂണ് ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താണ് അപ്പോൾ എന്തൊക്കെയാണ് നാളികേരം ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം ഇതെടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ വാട്ടർ കൺസിസ്റ്റൻസി കുഴപ്പമില്ല കേട്ടോ അത് കരുതി നന്നായിട്ട് ലൂസാക്കി പക്ക ലൂസാക്കി കണ്ട് ചെയ്യരുത് നമുക്ക് ആവശ്യത്തിനില്ല വെള്ളം ഇതാ ഇപ്പം ഞങ്ങൾക്ക് കാണുന്നില്ലേ ഇതാ ഇങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം കറിവേപ്പിലാണ് കറിവേപ്പില നന്നായിട്ട് ഇടണം കറിവേപ്പിലയുടെ ഫ്ലേവറിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഈ ഒരു കറി കിടക്കണം അങ്ങനെയാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു ഫ്ലേവറോടുകൂടി നല്ല ടേസ്റ്റ് ഫ്ലേവറായിട്ടുള്ളൊരു കറി കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ അപ്പോൾ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കുക ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ കേട്ടോ ആ വെട്ടിത്തിളച്ച് ഒരു 1.5-2 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളച്ചും കൊണ്ടേ നിൽക്കണം നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് നന്നായിട്ട് പോകണം തിളപ്പിച്ച് തിളപ്പിച്ച് നമുക്ക് ആ കുത്ത് കളയണം അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം തിളക്കണ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നന്നായിട്ട് കുഴച്ച് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കട്ട കുത്തി നിൽക്കും നമ്മൾ എത്ര ഇളക്കിയാലും ചിലപ്പോൾ ആ കട്ട പോയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കി നന്നായിട്ട് കട്ടൊക്കെ ഉടച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കുക അപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിപ്പൊടി റെഡിയാക്കി വെച്ചില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊണ്ട് നിൽക്കുക കേട്ടോ ഇത് ഒരു 3-4 മിനിറ്റ് കിടന്ന് തിളക്കട്ടെ നമ്മൾ ഇളക്കി കൊണ്ടേ നിൽക്കുക ഈ പൊടി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നോട്ടെ അടി പിടിക്കൂട്ടോ ഇളക്കണേ കൈ വിടാതെ ഇളക്കണം അപ്പോൾ ഒരു 3-4 മിനിറ്റായി തിളക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ ബീഫ് വാങ്ങിയാൽ അപ്പം അന്ന് എന്താണെങ്കിലും ഒന്ന് മോരു കാച്ചിയത് ഉണ്ടാക്കും അല്ലേ ഇപ്പോഴൊക്കെ ബീഫ് വാങ്ങിയാൽ വലിയ കപ്സ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ നോക്കും പക്ഷേ അന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നതാണ് അതേപോലെ കല്യാണത്തലേന്നൊക്കെ മോരാച്ചിയതും ബീഫും നമ്മുടെ നാടിൻ്റെ ഒരു സ്പെഷ്യലാണ് ഇപ്പോൾ കല്യാണത്തലേന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കല്യാണത്തലേന്നും നെയ്ച്ചോറും അതൊക്കെ ആയിട്ടാണ്
പിന്നെ കുഞ്ഞു മക്കളൊക്കെ കല്യാണത്തിനും ആയാലും അവർക്ക് ഈ വെറും ചോറും ഓരാച്ചതൊക്കെ കണ്ടാൽ തന്നെ ദേഷ്യം വരും അവര്. എന്റെ മക്കളൊക്കെ എന്റെ മോള് അങ്ങനെ കേട്ടോ, ലിയാന മോള് കല്യാണത്തിനാന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവിടെ വെറും ചോറ് കാണാനേ പാടില്ല. അവളെ അങ്ങനെയുള്ളു കണ്ടിട്ട്. പിന്നെ അപൂർവമുള്ളൂ അവര് കാണുന്നത് ഈ വെറും ചോറ് കല്യാണങ്ങളില്. അപ്പൊ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. നമുക്കൊക്കെ ചിലപ്പോ ഇഷ്ടപ്പെടുക ഇതായിരിക്കും, മോര് കാച്ചതും ബീഫും ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ചെറിയ മക്കള് അതിനൊന്നും എന്താണെങ്കിലും സമ്മതിക്കൂല. ഇപ്പൊ നമുക്ക് ഇടക്കൊക്കെ ഒന്ന് പൂതിയാകുമ്പോൾ വീടുകളിലെ ബീഫൊക്കെ വാങ്ങുമ്പോഴേ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അപ്പൊ ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാന്. ഈസിയും കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മള് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അധികമൊന്നും അല്ലാതെ നമുക്ക് പുറത്തൊന്നും പോയിങ്ങാണ്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നാളികേരം അരച്ചു വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നാളികേരം ഞാൻ ആദ്യം അരച്ചു വെക്കാനുള്ളൊരു കാരണം, കറണ്ട് പോകുന്നില്ലൊരു മെസ്സേജ് വന്നിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അരച്ചു വെച്ചതാണ്. അതാണ് ക്യാമറയിൽ അതൊന്ന് കാണിക്കായിരുന്നത്. പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് സെക്ഷനിൽ വന്നാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോ ഈ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ നാളികേരം ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുക. നാളികേരത്തിന്റെ ആ പച്ചക്കുത്തൊന്ന് പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. തണ്ടോടുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ഉണ്ടായിക്കോട്ടെ. ഈ ഫ്ലേവറിൽ ഇതൊന്ന് നന്നായിട്ട് കടന്നോട്ടെ കേട്ടോ. നമുക്ക് കറിവേപ്പില എടുത്തിടാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് തണ്ടോടുകൂടി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ അങ്ങ് എടുത്തിട്ടാൽ മതിയല്ലോ, അല്ലാതെ പൊറുക്കണ്ടാവില്ലല്ലോ. ഇനി നമുക്കിത് അരച്ചു വെക്കാം. അപ്പോ ഇനി ഇത് ഇപ്പൊ തന്നെ സെർവ് ചെയ്യാൻ എടുക്കണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. അരമണിക്കൂർ അതവിടെ നിന്നോട്ടെ, എന്നാൽ തന്നെ ഉള്ളൂ നന്നായിട്ട് ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടുള്ളൂ. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബീഫൊക്കെ വാങ്ങുമ്പോൾ. പിന്നെ ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ശരി, അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബായ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.